ഹലോ, നമസ്കാരം. ഇന്ന് നമുക്ക് ഹെൽത്തി ആയൊരു നാലുമണി പലഹാരം തയ്യാറാക്കാം. വാഴയിലയിൽ പൊതിഞ്ഞെടുത്ത് ആവിയിൽ വേവിച്ചെടുത്ത നല്ലൊരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഇതിന് ഒരു നേന്ത്രപ്പഴം കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളായി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ പഴമാണ് എടുത്തിരിക്കുന്നത്, ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളൂ. ഈ പഴത്തിലേക്ക് നമ്മൾ രണ്ട് ഏലക്കായയുടെ കുരുക്കൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ മാവ് തയ്യാറാക്കുന്ന സമയത്ത് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പൊടി ഇല്ലെങ്കിൽ ഇതുപോലെ കുരുക്കൾ നമ്മൾ ബനാന അടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക. രണ്ടെണ്ണം മതിയാവും. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരമായിട്ട് ശർക്കരയാണ് ചേർക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് മധുരം നമ്മൾ ചേർക്കുന്നുള്ളൂ. പഴത്തിന് ഉള്ള മധുരം കൂടി ഈ ഒരു സ്നാക്കിനുണ്ടാവും. അതുകൊണ്ട് കുറച്ച് മധുരം ചേർത്താൽ മതി. അത് എത്രയാണോ ആ ഒരളവിനനുസരിച്ചിട്ട് നമ്മുടെ ശർക്കരയുടെ മധുരത്തിൻ്റെ ആ ഒരു ലെവൽ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വലിയ അച്ച് ശർക്കരയാണെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാവും. അതിങ്ങനെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക. വീണ്ടും നല്ലതുപോലെ അടിച്ച് ഒരു ബൗളെടുത്ത് അതിലേക്ക് ഈ അടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ രണ്ട് പിടി തേങ്ങ ചിരവിയതാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി ഇതിലേക്ക് ചേർക്കാനായി ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം പകുതി ചേർക്കാം. ഇത് നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. നമ്മൾ നമ്മുടെ ഇലയടയൊക്കെ ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കുന്ന ഒരു മാവിൻ്റെ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കുന്നത്. കുറച്ച് ലൂസാണ്, എന്നാൽ കുറച്ച് കട്ടിയുമാണ്. ആ രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ഗോതമ്പ് പൊടി ചേർത്താണ് കുഴയ്ക്കുന്നത്. ഇതിന് പകരം അരിപ്പൊടി വേണമെങ്കിൽ എടുക്കാം, മൈദ എടുക്കാം. മൈദ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. നമ്മൾ ആട്ടപ്പൊടി ചേർക്കുമ്പോൾ ആട്ടപ്പൊടിക്ക് ആവിയിൽ വേകുമ്പോൾ ഒരു ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ട്, പക്ഷെ ഹെൽത്തി ആണ്. മൈദ അല്പം ഹെൽത്തി അല്ലെങ്കിൽ കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കാം. ഇനി വാഴയെല്ലാം നമ്മൾ കഴുകി എടുത്ത് ഒന്ന് വാട്ടിയെടുത്താണ് ഈ ഒരു രീതിയിൽ അടയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ആ ഒരു വലിപ്പത്തിലെടുത്ത് ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് അതിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇത് ഫില്ലിംഗ് ഒന്നും നമുക്ക് വെക്കാനില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ രീതിയിൽ തന്നെ ആക്കണം എന്നില്ല. അപ്പോൾ ഞാനിത് സാധാരണ നമ്മുടെ അടയുടെ രീതിയിൽ ഇലയിൽ മുഴുവൻ പരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ പരത്തി കൊടുത്തിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യും. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഒട്ടിപ്പോവും. ഫില്ലിംഗ് ഇല്ലാത്തത് കൊണ്ട് തിക്കായിട്ട് അങ്ങനെ ഇരിക്കേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ കൂടി ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നടുവശത്ത് നമുക്ക് വെച്ച് കൊടുത്തിട്ട് നീളത്തിൽ ഇലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് രണ്ട് സൈഡിൽ നിന്ന് മടക്കി കൊടുക്കാം. അതല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിൽ ഫില്ലിംഗ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇലയിൽ വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ആവിയിൽ വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഞാൻ ഒരു 20 മിനിറ്റ് ആവി കയറ്റിയിട്ട് ഇതെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സാധാരണ അടയെ അപേക്ഷിച്ച് കഴിക്കാനായിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണിത്. ആവിയിൽ വേവിച്ചതുകൊണ്ട് തന്നെ ഒട്ടേറെ ഗുണങ്ങൾ ഇതിനുണ്ട്. നാലുമണി പലഹാരമായിട്ട് ഇത് തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്യും. അവർക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റും ഉണ്ട്. നേന്ത്രപ്പഴമൊക്കെ നേരിട്ട് കഴിക്കാൻ അവർക്ക് മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.